السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തു സൽസലയാണ്. അതിൽ ഒന്നാമത്തെ ആയത്തിൻ്റെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാ അല്ലാ ഇന്ന് രണ്ടാമത്തെ ആയത്ത് മുതൽ പഠിച്ചു തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ സുൽസിലത്തുൽ അർളു സിൽസാലഹ വഅഖ്റജത്തുൽ അർളു അസ്ഖാലഹ വഖാലൽ ഇൻസാനു മാലഹ. ഭൂമി ശക്തമായി പ്രകമ്പനം കൊള്ളുന്ന ആ ദിവസം, വഅഖ്റജത്തുൽ അർളു പ്രകമ്പനം കൊള്ള മാത്രമല്ല ചെയ്യുക, അതോടുകൂടെ എന്തെങ്കിലും സംഭവിക്കും. വഅഖ്റജത്തുൽ അർളു ഭൂമി പുറത്തേക്കെറിയുകയും ചെയ്യും, പുറത്തു കൊണ്ടുവരികയും ചെയ്യും. അസ്ഖാലഹ ഭൂമിയുടെ ഉള്ളിലുള്ള സകല ഭാരങ്ങളെയും. ഭൂമി മരിച്ചു മണ്ണടിഞ്ഞവരുൾപ്പെടെ അതിനുള്ളിലുള്ള സർവ്വ ആളുകളെയും, മനുഷ്യരെയും നിധികളെയും എല്ലാറ്റിനെയും പുറത്തു കൊണ്ടുവരുന്ന ആ ദിവസം, ആ സമയം. അസ്ഖാൽ എന്നത് ഫിഖൽ എന്നതിൻ്റെ ജംആണ്. ഉള്ളിൽ വഹിച്ചു കൊണ്ട് നിൽക്കുന്നത്, ഭാരമായി കൊണ്ടു നടക്കുന്നത് എന്നൊക്കെ പറയാം. ഏതായാലും എല്ലാവരും മരിച്ചു മണ്ണടിഞ്ഞ മനുഷ്യരടക്കം എല്ലാം, നിധികളടക്കം പുറന്തള്ളപ്പെടും എന്നാണ് ഒരു ഹദീസിൽ പറയുന്നുണ്ട്. ഭൂമി സർവ്വ മനുഷ്യരെയും പുറന്തള്ളും, അതോടുകൂടെ തന്നെ സ്വർണവും വെള്ളിയും, വലിയ വലിയ നിധികൾ, വലിയ വലിയ തൂണുകൾ എല്ലാം, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ എല്ലാം പുറത്തു കൊണ്ടുവരും. അങ്ങനെ ആളുകൾ എഴുന്നേറ്റോടുന്ന സമയത്താണ് ഇതൊക്കെ അങ്ങനെ പുറത്തു വന്നതായിട്ട് കാണുക. അപ്പോൾ ആളുകൾ പറയും, പരസ്പരം കൊന്ന ആളുകൾ പറയും, കൊല നടത്തിയ ആളുകൾ പറയും, ഇതാ ഈ കണ്ടില്ല, ഈ സ്വർണവും വെള്ളിയും ഇതിനൊക്കെ വേണ്ടിയാണ് ഞാൻ ദുനിയാവിൽ പരസ്പരം മറ്റൊരാളെ കൊന്നിരുന്നത്. വേറൊരാൾ പറയും, ഒരു കുടുംബബന്ധം മുറിച്ച ഒരാൾ വന്നിട്ട് പറയും, ഇതാ ഈ സ്വത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കൂടപ്പുറപ്പുകൾ ആട്ടിയേറ്റത്, എൻ്റെ കുടുംബബന്ധം ഞാൻ മുറിച്ചത്. മോഷണം നടത്തിയ ആളുകൾ വന്നിട്ട് പറയും, കണ്ടില്ല ഈ വെറുതെ കിടക്കുന്ന ഭൂമിയുടെ പുറത്ത് കിടക്കുന്ന ഈ സ്വർണം വെള്ളിയും കണ്ടില്ലേ, ഇതിന് വേണ്ടിയിട്ടാണ് എൻ്റെ കൈ മുറിക്കപ്പെട്ടത്. ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഇതിങ്ങനെ കാണുമ്പോൾ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓടിപ്പോകുന്ന, ആരും ഒന്നും എടുക്കൂല എന്ന്, ആർക്കും വേണ്ട, അപ്പോൾ അതിൻ്റെ പിന്നാലൊന്നും ആരും പോകില്ല, എമ്പാടും കിടക്കുന്നുണ്ടാവുന്ന ഈ ഒരു പ്രകമ്പനത്തിൽ പുറത്തു വന്ന് കിടക്കുന്നുണ്ടാവും, പക്ഷെ ആരും അവിടെ തിരിയില്ല. അവരിങ്ങനെ വെറുതെ പറഞ്ഞ് ഖേദിക്കും എന്നാണ്, ഇതിനു വേണ്ടിയാണല്ലോ ഒന്ന് ഞാനവിടെ ചെയ്തതൊക്കെ, അടിപിടി നടത്തിയത്, കുടുംബബന്ധം മുറിച്ചത്, മോഷ്ടിച്ചത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, വലിയ പാഠമാണതൊക്കെ. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അപ്പോൾ ഇങ്ങനെ സർവഭാരങ്ങളും പുറന്തള്ളുന്ന ആ ഒരു ദിവസം വരികയും ചെയ്താൽ, യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, അന്നേ ദിവസം ഭൂമി അതിൻ്റെ അഖ്ബാറുകൾ നമുക്ക് വിവരിച്ചു തരും. എങ്ങനെ? ബിഅന്ന റബ്ബക ഔഹാലഹ. എന്തേ അങ്ങനെ വിവരിച്ചു തരാൻ കാരണം? അള്ളാഹു തആല ആ ഭൂമിക്ക് അങ്ങനെ ഒരു വഹി കൊടുത്തിട്ടുണ്ട്, ഒരു ഉത്ബോധനം കൊടുത്തിട്ടുണ്ട്. നീ സംസാരിച്ചോ, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച്, അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് അന്ന് ഭൂമി സ്വന്തം വർത്തമാനങ്ങൾ പറയുന്നതാണ്. ഈ ഹദീസ്, ഈ ആയത്ത് ഇങ്ങനെ ഓതിയിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളോട് ചോദിച്ചു, അതദ്റൂന മാ അഖ്ബാറുഹ, ഭൂമിയുടെ വർത്തമാനങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായോ, അള്ളാഹു തആല പറഞ്ഞ അഖ്ബാർ എന്താണ് മനസ്സിലായോ? സഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയെ, അള്ളാഹു റസൂലുഹു അലം, അങ്ങേക്കും അള്ളാഹുവിനും അറിയാം, ഞങ്ങൾക്ക് പറഞ്ഞു തരീൻ. അപ്പോൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഫഇൻ അഖ്ബാറഹ, ഭൂമിയുടെ വർത്തമാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, അന്ത ശഹദ അലാ കുല്ലി അബ്ദിൻ വഅമത്തിൻ ബിമാ അമില അലാ ളഹരിഹ, ആ ഭൂമിയുടെ പുറത്ത് വെച്ച്, ആ ഭൂമിയിൽ വെച്ച് ഓരോരുത്തരും ചെയ്ത സംഗതികൾ വിളിച്ചു പറയലാണ്, ഓരോരുത്തരും ചെയ്ത സംഗതികൾക്ക് ഞാൻ സാക്ഷിയാണ് എന്ന് പറയലാണ്. ഇന്ന സ്ഥലത്ത് ഇന്നാൾ ഇന്നത് ചെയ്തു എന്ന് പറയും, ഇന്ന ആൾ ആ സ്ഥലത്ത് ആ ഒരു സംഗതി ചെയ്തു എന്ന് പറയും. ഫഹാദി അഖ്ബാറുഹ, ഇതാണ് ഭൂമി സംസാരിക്കുക എന്ന് അല്ലാഹു തആല പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെയൊക്കെയാണ് ഭൂമി വിളിച്ചു പറയാൻ തുടങ്ങിയാൽ നമ്മളൊക്കെ അവസ്ഥ എന്താ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു തആല നമ്മളെ വഷളാവാതെ കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അതിനുള്ള വഴികൾ നമ്മൾ കൊടുക്കണം, ദുആർന്ന് മാത്രം പോരല്ലോ, റബ്ബ് സഹായിക്കട്ടെ, ആമീൻ. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി പറയാണ്, ഹാഫിദു അലൽ വുളൂഇ, നിങ്ങൾ എപ്പോഴും വുളു കൊണ്ടു നടക്കണേ, വുളുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധാലുക്കളാവണേ, അതുപോലെ തന്നെ കൃത്യമായി നമസ്കാരം നിർവഹിക്കാനും നിങ്ങൾ ശ്രമിക്കണേ. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഭൂമിയെ സൂക്ഷിക്കുകയും ചെയ്യണമേ, ഭൂമിയെ നിങ്ങൾ പരിപാലിക്കണം, ഭൂമിയെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഫൈന്നഹ ഉമ്മുക്കും, അത് നിങ്ങളുടെ ഉമ്മയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെന്നു ചേരാനുള്ള സങ്കേതമാണത്.
നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ കൊണ്ടുപോയി വെക്കുന്ന സ്ഥലമാണത്, നമ്മൾ താമസിക്കുന്ന സ്ഥലമാണത്, നമ്മൾ പെരുമാറുന്ന സ്ഥലമാണത്, നമ്മുടെ സങ്കേതം, നമുക്ക് ചെന്ന് ചേരാനുള്ള ഒരു ഇടമാണത്. നിങ്ങളുടെ ഉമ്മയാണ് ഭൂമി, നിങ്ങൾ ഭൂമിയെ സംരക്ഷിക്കണം, ഭൂമിയെ നിങ്ങൾ പരിചരിക്കണം. എന്നിട്ട് പിന്നെ പറയാനും സല്ലല്ലാഹു അലൈഹി വസല്ലം വലൈസ ഫീഹാ അഹദുൻ യഅമലു ഖൈറൻ ഔ ശർറൻ ഇല്ലാ വഹിയ മുഖബിറത്തുൻ ബിഹി. ആര് ഏത് മനുഷ്യൻ അതിൽ നന്മയോ തിന്മയോ ചെയ്തോ അതൊക്കെ അത് വിളിച്ചു പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസമാണ് അല്ലാഹു തആല ഇവിടെ സൂചിപ്പിക്കുന്നത്, യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമിയുടെ വർത്തമാനങ്ങൾ പറയുന്ന ദിവസം. അങ്ങനൊരു ദിവസം വരാനുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്നതിനൊക്കെ ഭൂമി സാക്ഷിയാണ്, നല്ലതായാലും ശരി ചീത്തയായാലും ശരി. അത് അന്നത്തെ ദിവസം ഒക്കെ വെട്ടിത്തുറന്ന് പറയുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഭൂമി സാക്ഷിയാണ് എന്നതുകൊണ്ടാണ് നല്ല അമലുകൾ ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലായി ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇപ്പൊ നിസ്കാരങ്ങൾ പള്ളിയിൽ തന്നെ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ, സ്ത്രീകളൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് നിസ്കരിച്ച് അടുത്ത നിസ്കാരം കുറച്ച് അപ്പുറത്ത് നിർവഹിക്കുക, പിന്നെ കുറച്ച് അപ്പുറത്ത് നിർവഹിക്കുക. ഇങ്ങനെ എല്ലാ സ്ഥലവും നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ ആ സ്ഥലമൊക്കെ നമുക്ക് സാക്ഷിയായി വരും എന്നാണ്. പള്ളിയിലാകുമ്പോഴും അങ്ങനെ തന്നെ സുന്നത്ത് നിസ്കരിച്ച് ഒരു സ്ഥലത്ത് നിന്ന് ഫർള് മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കുക, അതിനുശേഷം അർവാത്ത് നിസ്കരിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കുക. അപ്പൊ എല്ലാ സ്ഥലവും നമുക്ക് സാക്ഷി പറയുന്നതാകും. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതും ഹദീസിൽ കൃത്യമായി പറഞ്ഞ ഒരു സംഗതിയാണ്, നിങ്ങൾ പല ഭാഗങ്ങളിലായി നിസ്കരിക്കണേ, കാരണം നിങ്ങൾ നിസ്കരിച്ച ഭാഗങ്ങളൊക്കെ ഖിയാമത്ത് നാളിൽ നിസ്കരിച്ച ആൾക്ക് വേണ്ടി സാക്ഷി പറയും എന്ന്. മുഅ്മിനായ മനുഷ്യൻ മരിച്ചാൽ രണ്ട് സ്ഥലങ്ങൾ കരയുമെന്നാണ്. മുഅ്മിനായ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ രണ്ട് സ്ഥലങ്ങൾ അദ്ദേഹത്തിനോട് കരയും. ഒന്ന്, ആകാശത്തൊരു സ്ഥലമുണ്ട്; രണ്ട്, ഭൂമിയിലൊരു സ്ഥലമുണ്ട്. ആകാശത്തെ സ്ഥലം ഇവന്റെ അമലുകൾ കയറിപ്പോകുന്ന ഒരു സ്ഥലം. നല്ല അമലുകൾ ചെയ്തിരുന്ന ആളാണെങ്കിൽ, മുഅ്മിനായ മനുഷ്യനാണല്ലോ, ഇയാളുടെ നല്ല കർമ്മങ്ങൾ കയറിപ്പോകുന്ന ആ ഭാഗം ഇയാൾ മരിച്ചാൽ കരയുമെന്നാണ്. ഇനി ഈ ഭാഗത്തൂടെ അയാളുടെ അമലുകൾ കയറി വരില്ലല്ലോ. അതുപോലെ തന്നെ ഭൂമിയിൽ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലങ്ങളും ഇദ്ദേഹത്തിനോട് കരയുമെന്നാണ്. അദ്ദേഹം പോവല്ലേ ഭൂമിയിൻ്റെ ഉള്ളിലേക്ക്, ഇനി എൻ്റെ പുറത്തു നിന്ന് നിസ്കരിക്കൂലല്ലോ എന്ന് പറയും എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ റിസ്ക് ഇറങ്ങി വരുന്ന വാതിലും കരയും എന്ന് മറ്റൊരു ഹദീസിലുണ്ട്. നമുക്ക് വേണ്ട റിസ്ക് അനുഗ്രഹങ്ങൾ ഇറങ്ങി വരുന്ന ഒരു വാതിലുണ്ട്, ആ വാതിലും കരയും. സുബ്ഹാനല്ലാഹ്. സൂറത്തു ദുഖാനിൽ 29-ാമത്തെ ആയത്ത് തഫ്സീർ ചെയ്ത മുഫസ്സിരീങ്ങൾ ഈ ഹദീസുകളും ഇത് സംബന്ധമായിട്ടുള്ള വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുഖാനിലെ ആ സൂറത്തിൽ പറയുന്നത് ഫിർഔനനെയും കൂട്ടരെയും കുറിച്ചാണ്. ഫമാ ബഖത്തു അലൈഹിം സമാഉ വൽ അർദു മാ കാനു മുൻദരീൻ. അവിടെ ഫിർഔനനെയും കൂട്ടരെയും മുക്കിക്കൊന്ന വിഷയം പറഞ്ഞതിന് ശേഷമാണ് ഈ ആയ പറയുന്നത്. അതിനർത്ഥം അവർ മുക്കിക്കൊല്ലപ്പെട്ട് അവർ മരിച്ചപ്പോ ഫമാബക്കത്ത് അലൈഹി മുസ്സമാ വലർ, ആകാശമോ ഭൂമിയോ അവർക്ക് വേണ്ടി കരഞ്ഞില്ല. അമാക്കാനു മുൻദരീൻ. അപ്പോ ആകാശത്തും ഭൂമിയിലും മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർ മരിച്ചാൽ കരയുന്ന രംഗ സ്ഥലങ്ങളുണ്ട്, ഭാഗങ്ങളുണ്ട് എന്ന് ചുരുക്കം. അല്ലാത്തവർ മരിച്ചാൽ അത് കരയുകയും ഇല്ല. 40 ദിവസം വരെ കരയുമെന്ന് വരെ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മൾ തഫ്സീറിന്റെ കിതാബ് ഇളക്കാനെ കാണാം, 40 ദിവസം വരെ മുഅ്മിനായ ഒരു മനുഷ്യൻ മരിച്ചാൽ ഭൂമി അദ്ദേഹത്തിന് വേണ്ടി കരയും എന്നാണ്. അപ്പോഴാണ് സഹാബികൾ ചോദിച്ചത്, ഭൂമി കരയേ നബി, അതെങ്ങനെ? അപ്പൊ എന്താണ് ഭൂമിക്ക് കരഞ്ഞാൽ? ഭൂമിക്ക് കരയാലോ, അല്ലാഹു തആല അതിനുള്ള കഴിവ് കൊടുക്കൂലേ. അമാലിൽ അർദു ലാ തബ്കി അലാ അബ്ദിൻ കാന യഅമുറുഹാ ബിർറുക്ഉ വസ്സുജൂദ്. എന്നും നിസ്കരിച്ചിരുന്ന സുജൂദ് കൊണ്ടും റുക്ഉ കൊണ്ടും നിസ്കാരങ്ങൾ കൊണ്ടും സൽക്രമങ്ങൾ കൊണ്ടും നിരന്തരം ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു ഭൂമി അയാൾ മരിച്ചുപോയാൽ പിന്നെ സ്വാഭാവികമായിട്ടും ഭൂമിക്ക് സങ്കടം വരൂലേ, ആകാശത്തിനും അങ്ങനെ സങ്കടം വരൂലേ. അങ്ങനൊരു കരച്ചിൽ അത് കരയും എന്ന് ഹദീസുകളിലുണ്ട്. അപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലം, നമ്മൾ ഖുർആൻ ഓതുന്ന സ്ഥലം, നമ്മൾ ദിക്ര ചൊല്ലുന്നതൊക്കെ എല്ലാം കരയുമെന്നും പറയപ്പെട്ടിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളും എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും ഭൂമി സാക്ഷിയാണ്. നമ്മൾ ചെയ്ത നന്മകൾക്കൊക്കെ അതിന് സാക്ഷിയാണ്, തിന്മകൾക്കും സാക്ഷിയാണ്. രണ്ടും ഈ ദിവസം അത് പറയും എന്നാണ്. മുഅ്മിനായൊരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ ബോഡി കിട്ടാനും ഭൂമി ആഗ്രഹിക്കും എന്നാണ്. അത് എൻ്റെ ഈ ഭാഗത്ത് വേണം, ആ ഭാഗത്ത് വേണം എന്ന് പറഞ്ഞിട്ട് ഭൂമിയിലെ ഭാഗങ്ങൾ തമ്മിൽ പരസ്പരം ആഗ്രഹിച്ചു പോകും മുഅ്മിനായൊരു മനുഷ്യൻ്റെ ബോഡി കിട്ടാൻ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്. മുഅ്മിനായ മനുഷ്യൻ മരിച്ചാൽ ഫലൈസ മിൻ ബുഖാത്തിൻ ഇല്ലാ വഹിയ തതമന്ന അൻ യുദ്ഫന ഫീഹാ. ആ മുഅ്മിനായ ആള്
എന്റെ ഈ ഭാഗത്ത് മറമാടപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു പ്രദേശവും ഭൂമിയിൽ ഉണ്ടാവുകയില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാത്തവരെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പൊ അതൊക്കെ ഭൂമി പ്രതീക്ഷിക്കുന്ന സംഗതികളാണ്, നമ്മൾ ചെയ്യുന്നതിനൊക്കെ സാക്ഷിയാണ്. നമ്മളുടെ മുഅ്മിനീങ്ങളായ ആളുകളാണെങ്കിൽ ബോഡി കിട്ടണമെന്ന് ആഗ്രഹമുള്ളതാണ്, നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി കരയുന്നതാണ്. യൗമഇദിൻ തുഹദ്ദിസ് അഖ്ബാറഹ, ഭൂമിയുടെ സ്വഭാവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്കും ആ കൂട്ടത്തിൽ പെടണം. നമ്മൾ മരിച്ചാലും ഭൂമി കരയണം, നമ്മൾ മരിച്ചാലും നമ്മുടെ ബോഡി കിട്ടാൻ ഭൂമിയിലെ എല്ലാ ഭാഗങ്ങളും ആഗ്രഹിക്കണം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ, നല്ല സ്വാലിഹീങ്ങളുടെ കൂടെ അല്ലാഹു തആല ചേർത്തി തരട്ടെ. ആമീൻ. ഭൂമി നമ്മളെ ഏറ്റുവാങ്ങണം. ഇതുവരെ ഭൂമി തന്നതൊക്കെ നമ്മൾ തിന്നായിരുന്നു അല്ലേ? മരണപ്പെട്ടതോടുകൂടി നമ്മളെ ഭൂമി തിന്നാൻ പോവാണ്. ഭൂമി നമ്മളെ ഏറ്റെടുക്കുകയാണ്, ഭൂമി നമ്മളെ അങ്ങോട്ട് പിന്നെ ആവാഹിക്കുകയാണ്. സത്യത്തിൽ ആ ഒരു താല്പര്യത്തോടെ ഭൂമി നമ്മളെ സ്വീകരിക്കുകയാണ്. ഇങ്ങനെ സാക്ഷിയാണെങ്കിൽ, ഈ രൂപത്തിൽ ഭൂമി സാക്ഷി പറയും എന്നാണെങ്കിൽ, പിന്നെ എങ്ങനെയാ നമുക്ക് തെറ്റുകൾ ചെയ്യാൻ തോന്നുക? ചെയ്യുന്നതൊക്കെ ഭൂമിക്ക് മുകളിലല്ലേ? ആകാശത്ത് നിന്ന് ചെയ്താലും അത് ഭൂമിയുടെ പരിധിയിലല്ലേ വരിക അല്ലേ? ഇപ്പം നമ്മൾ ഫ്ലൈറ്റിൽ പോകുന്നതൊക്കെ, ഫ്ലൈറ്റൊന്നും ഇപ്പോൾ ആകാശത്തിലൂടെ അല്ല പോകുന്നത്, ഭൂമിയുടെ തന്നെ ചില ലെയറുകളിലൂടെയാണ് ഫ്ലൈറ്റുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആകാശം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല, ഒന്നാം ആകാശം വരെ കണ്ടെത്തിയിട്ടില്ല എന്നാണ്. ഇതൊക്കെ ഭൂമിയുടെ ഔട്ടർ ലെയറുകളാണ് അല്ലേ? കുറേ ലെയറുകളുണ്ട്, കുറേ സ്ഫിയറുകളുണ്ട്. ഭൂമിയുടെ അന്തരീക്ഷത്തിന് കുറേ സ്ഫിയറുകളുണ്ട്. അതിലെ ഒരു സ്ഫിയറിലൂടെയാണ് ഫ്ലൈറ്റുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭൂമിയുടെ ഭാഗം തന്നെയാണത്. നമ്മൾ പൊതുവെ ആകാശം എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ചെയ്താലും ഭൂമിയുടെ പരിധിയിൽ തന്നെയാണത്. ഫ്ലൈറ്റിൽ വേണ്ടാത്തത് ചെയ്യുന്ന ആളുകൾ, യാത്രക്കിടെ കള്ളു കുടിക്കുന്ന ആളുകൾ, മദ്യപിക്കുന്ന ആളുകൾ അല്ലേ, എയർ ഹോസ്റ്റസ്മാർ നോക്കി വ്യഭിചരിക്കുന്ന ആളുകൾ, പല രൂപത്തിലും വേണ്ടാത്തതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതൊക്കെ തെറ്റാണ്. സുബ്ഹാനല്ലാഹ്. അതൊക്കെ സാക്ഷിയാണ്, ഭൂമി എല്ലാറ്റിനും സാക്ഷിയാണ്. എങ്ങനെയാണ് നമുക്ക് തെറ്റുകൾ ചെയ്യാൻ മനസ്സ് വരിക? ഈ ഒരു ആയത്ത് കൃത്യമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലാഹുത്തല നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചതൊക്കെ പുറത്തു വരട്ടെ. ആമീൻ. മനുഷ്യന്മാരാണ്, പിശാചു കൂടെയുണ്ട്, പല നിലക്കും പല പ്രലോഭനങ്ങളും വരാറുണ്ട്. എല്ലാറ്റിനും പിശാജ് നമ്മളെ പരമാവധി തെറ്റുകളിലേക്ക് തള്ളിക്കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. അല്ലാഹുത്തല അതൊക്കെ പുറത്തു വരട്ടെ. ആമീൻ. നമ്മൾ ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിക്കുക, കഴിഞ്ഞതൊക്കെ അല്ലാഹുത്തല പുറത്ത് മാപ്പാക്കി തരട്ടെ. ഇനിയുള്ള നമ്മുടെ ബാക്കിയുള്ള ആയുസ്സിൽ ഈ ഒരു രൂപത്തിൽ ഭൂമി സാക്ഷി പറയും എന്നൊക്കെ മനസ്സിലാക്കി, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും റബ്ബേ എന്നൊരു ആലോചന വന്ന് അത്തരം വിഷയങ്ങളൊക്കെ മാറി നിൽക്കുക. അല്ലാഹു തആല നമ്മളെ സഹായിക്കട്ടെ. ആമീൻ. ഇൻഷാഅല്ലാഹ്, ഇത് സംബന്ധമായി കുറച്ചുകൂടെ വിവരങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.